നമസ്കാരം. ഇന്നത്തെ സുപ്രധാന വാർത്തകളുമായി ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. പൊയ്യാ കൃഷ്ണൻകോട്ടയിൽ പാമ്പ് കടിയേറ്റ് മൂന്ന് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ തുടർ പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ നിസ്സംഗത വീണ്ടും ചർച്ചയാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ കെ സി ബി സി രംഗത്ത്. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന മദ്യനയമാണിതെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി പറഞ്ഞു. ഘട്ടം ഘട്ടമായ മദ്യവർജനം എന്ന പ്രഖ്യാപനത്തിൽ വെള്ളം ചേർത്തു. 29 ബാറിൽ നിന്ന് 800-ലധികം ബാറുകൾ സംസ്ഥാനത്ത് തുറന്നു. പുതിയ മദ്യനയത്തിൽ സി പി ഐയുടെ വിമർശനത്തെക്കുറിച്ച് അറിയില്ലെന്ന് എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദൻ. മുന്നണിയിൽ ഭിന്നതയില്ല. പുതിയ മദ്യനയം വരുന്നതോടെ കേരളത്തിലെ കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റത്തിന് കാരണമാകും. ചാലക്കുടി ദേശീയപാതയിൽ വാഹനാപകടം, ഒരാൾ മരിച്ചു. കേച്ചേരി പൂവത്തൂർ ഗോപുരത്തിങ്കൽ അഖിലാണ് ടോറസ് നടിയിൽപ്പെട്ട് മരിച്ചത്. ചാലക്കുടി ക്രസൻറ് സ്കൂളിന് സമീപമാണ് സംഭവം. ആലുവയിൽ വൻ സ്പിരിറ്റ് വേട്ട. 8,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പെയിന്റ് നിർമ്മാണ കമ്പനിയിലെ ഭൂഗർഭ അറയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു സ്പിരിറ്റ്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. റെയ്ഡ് ഇപ്പോഴും തുടരുന്നു. യുവാവിനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി 1.5 കിലോ കഞ്ചാവുമായി പിടിയിൽ. പിടിയിലായത് 23 കേസുകളിലെ പ്രതിയായ പോട്ട പനമ്പിള്ളി വെട്ടുക്കൽ വീട്ടിൽ ഷൈജു. വധഗൂഢാലോചന കേസിൽ ദിലീപ് തെളിവുകൾ നശിപ്പിച്ചെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. കോടതിയുടെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും തെളിവുകൾ നശിപ്പിച്ചു. 7 ഫോണുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ട് 6 ഫോണുകൾ മാത്രമാണ് കൈമാറിയത്. മാസങ്ങൾക്ക് മുമ്പ് തകർന്ന കുഴൂർ ബ്രാഞ്ച് കനാൽ അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ കൃഷിയിടങ്ങൾ വരൾച്ചാ ഭീഷണിയിൽ. ചാലക്കുടി പുഴയിൽ നിന്ന് കുണ്ടൂരിൽ മൈത്ര വയലാർ പ്രദേശങ്ങളിലേക്ക് വെള്ളം പോകുന്ന കനാലാണ് കഴിഞ്ഞ മഴക്കെടുതിയിൽ തകർന്നത്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ നടന്നു. അന്നദാന യജ്ഞ സമിതിയുടെ നേതൃത്വത്തിൽ സേവാഭാരതിയുടെയും വിവിധ ഹൈന്ദവ സാമുദായിക സേവാ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ അന്നദാനം നടത്തുന്നതിന്റെ ഭാഗമായാണ് കലവറ നിറയ്ക്കൽ നടന്നത്. കാൽ നൂറ്റാണ്ടായി മാളയുടെ മനസ്സറിഞ്ഞ സിറ്റി ബേക്കറിയുടെ നവീകരിച്ച ഷോറൂം ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു. മാള KSRTC റോഡിൽ ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സുബൈദ അലിയാർ നിർവഹിച്ചു. ഇതോടെ ടുഡേസ് ഹൈലൈറ്റ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.